ഇ-ബുൾജെറ്റ് വ്ളോഗർമാരുടെ വാഹന രജിസ്ട്രേഷനും ലൈസൻസും റദ്ദ് ചെയ്യാനുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചു. 7 ദിവസത്തിനകം ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വ്ളോഗർമാരുടെ വീട്ടിൽ ഇരട്ടി ജോയിന്റ് ആർ ടി ഒ നോട്ടീസ് പതിച്ചു. ഇ-ബുൾജെറ്റ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇരിട്ടി ജോയിന്റ് ആർ ടി ഒ വ്ളോഗർമാരുടെ വീട്ടിൽ നോട്ടീസ് പതിച്ചത്. വാഹന രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ 7 ദിവസത്തിനകം ബോധിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. നോട്ടീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കൈപ്പറ്റാൻ വീട്ടിൽ ആരുമില്ലാത്ത സാഹചര്യത്തിലാണ് ചുവരിൽ പതിച്ചത്. 9 നിയമലംഘനങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള ശുപാർശയുടെ മേലും നടപടികൾ പുരോഗമിക്കുകയാണ്. ഇ-ബുൾജെറ്റ് വ്ളോഗർമാരായ എബിൻ്റെയും ലിബിൻ്റെയും മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. ബെയിൽ കണ്ടീഷൻ പ്രകാരം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണി മുതൽ 2 മണി വരെ ഉള്ള സമയത്ത് ഈ കേസിലെ പ്രതികളായ രണ്ടാൾക്കാരും അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ വന്ന് ഒപ്പിടുകയും മറ്റും ചെയ്യണം. അതിൻ്റെ ജാമ്യ വ്യവസ്ഥയിൽ അത് പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ രണ്ടാൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ ഞങ്ങൾ കൂടുതലായി ചോദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ അവർ മുൻപ് ഇറക്കിയ ബ്ലോഗുകളും പോസ്റ്റുകളും ഓരോന്നും വെരിഫൈ ചെയ്തുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് അവരെ വെരിഫൈ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൽ കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്ത ശേഷം അവരെ ഇന്ന് വിട്ടയക്കും. കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ജാമ്യവ്യവസ്ഥ പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ണൂർ ടൗൺ പ്രിൻസിപ്പൽ SI മുൻപിൽ ഒപ്പിടാനെത്തിയ ഘട്ടത്തിലാണ് ഇരുവരെയും കൂടുതൽ ചോദ്യം ചെയ്തത്. എല്ലാ ബുധനാഴ്ചയും പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നാണ് ജാമ്യവ്യവസ്ഥ. കൈരളി ന്യൂസ്, കണ്ണൂർ.